നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ ഭീകരത വീണ്ടും അരങ്ങേറുന്നു. ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വാഹന വ്യൂഹത്തിന് നേരെ തൃണമൂൽ കോൺഗ്രസുകാരുടെ ആക്രമണം നടന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അതായത് പരാജയ ഭീതി തന്നെയായിരിക്കും ഇതിന് കാരണം എന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്കാണ് ബിജെപിയുടെ ദേശീയ ഘടകം എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുന്നോടിയായി പാർട്ടി പ്രവർത്തകരെ കാണാൻ നേരിട്ട് എത്തുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹം സഞ്ചരിച്ച കാറിന് നേരെ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ് വ്യക്തമാകുന്നത്. മമതാ ബാനർജിയുടെ ഭരണ ഭീകരതയുടെ ഒരു ഉദാഹരണം തന്നെയാണിത് എന്നാണ് ഇപ്പോൾ നേതാക്കളുടെ ശക്തമായിട്ടുള്ള പ്രതികരണം വരുന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലേറിയ നിമിഷം മുതൽ വലിയ തോതിലുള്ള ആക്രമണ പദ്ധതി ഇട്ടിരുന്നു. സി പി എം നേതൃത്വത്തെയും അവിടെ സി പി എമ്മിനെ അടിച്ച് ഒതുക്കാൻ വേണ്ടി പരമാവധി ഒരുതരം ഗുണ്ടാവിളയാട്ടം തന്നെ നടത്തിയിരുന്നു എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. അതിന് പിന്നിൽ വലിയ തോതിൽ മുഖ്യമന്ത്രിയുടെ മൗനസമ്മതം ഉണ്ടായിരുന്നു എന്നും പറയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോഴിതാ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് ഉദ്ദേശിച്ച സീറ്റ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ബി ജെ പിയുടെ അപ്രതീക്ഷിതമായ ഒരു കുതിച്ചുചാട്ടം മമതാ ബാനർജിയെ ഏറെ അലോസരപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ്. ബി ജെ പിക്ക് അസംബ്ലി തലം നോക്കുകയാണെങ്കിൽ 122 സീറ്റ് വരെ കിട്ടിയേക്കാവുന്ന തരത്തിലുള്ള ലീഡായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം വലിയ തോതിൽ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തമായ ആക്രമണം ബി ജെ പി നേരിടും എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവർത്തിച്ചു പറയുന്നത്. ആക്രമണം കൊണ്ടൊന്നും ബി ജെ പിയെ തടുക്കാൻ കഴിയില്ല എന്നും പറയുന്നു. ഡയമണ്ട് ഹാർബറിലേക്കുള്ള യാത്രാ മധ്യയാണ് ജെ പി നദ്ദയെ ആക്രമിക്കാനുള്ള ഇവരുടെ ശ്രമം നടന്നത്. വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം നടന്നു. ഒരു കാറിൻ്റെ ചില്ല് തകർന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. കൊൽക്കത്തയിൽ ദ്വിദിന സന്ദർശനത്തിനെത്തിയതായിരുന്നു അദ്ദേഹം. ആക്രമണത്തിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃത്യമായ നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അമിത്ഷായ്ക്ക് ബംഗാൾ ബി ജെ പി അധ്യക്ഷൻ ദിലീപ് ഘോഷ് കത്തയച്ചിരിക്കുകയാണ്. സുരക്ഷാ വീഴ്ച ഉണ്ടായതായി അദ്ദേഹം ആരോപിക്കുന്നു. ബി ജെ പി ഓഫീസ് നദ്ദ സന്ദർശിച്ചപ്പോൾ അക്രമികൾ നിർത്തിയിട്ട കാറിന് മുകളിൽ ചാടിക്കയറിയെന്നും ഇപ്പോൾ ദിലീപ് ഘോഷ് ആ കത്തിൽ പറഞ്ഞിരിക്കുകയാണ്. നദ്ദയുടെ പരിപാടിക്ക് പോലീസിൻ്റെ സാന്നിധ്യം പോലും ഉണ്ടാകാത്തത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ ഒരു വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു. ഭരണകൂടം വലിയ തോതിൽ അക്രമികൾക്ക് പ്രോത്സാഹനമേകുകയാണ്, ഗുണ്ടാവിളയാട്ടത്തിന് നേതൃത്വം തന്നെ നൽകുകയാണ് എന്നുള്ള രൂക്ഷ ആരോപണം ഉയർന്നു കേൾക്കുകയാണ്. അതായത് മമതാ ബാനർജി ലക്ഷ്യം വയ്ക്കുന്നത് ബി ജെ പിയുടെ വലിയ തോതിലുള്ള ഈ മുന്നേറ്റത്തെ തടയാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന അക്രമി സംഘങ്ങളെ അല്ലെങ്കിൽ അക്രമ പദ്ധതികൾ തന്നെ ഇവിടെയും നടപ്പിലാക്കി സമാധാന അന്തരീക്ഷം മാറ്റിയെടുക്കാനുള്ള ശ്രമമാണോ എന്ന ചോദ്യവും ഉയരുന്നു കേൾക്കുന്നു. സർക്കാർ പ്രോട്ടോകോൾ പ്രകാരം സുരക്ഷ ഒരുക്കുന്നതിൽ തൃണമൂൽ സർക്കാരിന് വീഴ്ച പറ്റി എന്നുള്ളത് വ്യക്തമാണ്. ഇത് രണ്ടാം തവണയാണ് സുരക്ഷ ഒരുക്കുന്നതിൽ ബംഗാൾ സർക്കാരിന് വീഴ്ച പറ്റുന്നത്. നേരത്തെ ജെ പി നദ്ദ പങ്കെടുത്ത ഒരു ചടങ്ങിൽ സർക്കാരിന് വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായതായി അവർ ആരോപിച്ചിട്ടും ഇപ്പോഴും അതിന് ഉതകുന്ന രീതിയിൽ ആ നടപടികളൊന്നും തന്നെ വീണ്ടും എടുത്തില്ല. ശക്തമായ വീഴ്ച ഉണ്ടായതിന് ബി ജെ പി ദേശീയതലത്തിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.